അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. കുറ്റക്കാരനെന്ന വിധി സ്റ്റേ ചെയ്യണമെന്ന രാഹുലിന്റെ ആവശ്യം സൂറത്ത് സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. ഗുജറാത്ത് ഹൈക്കോടതിയിൽ നാളെ അപ്പീൽ നൽകും. നിയമപരമായി സാധ്യമായ എല്ലാ വഴികളും തേടുമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പ്രതികരിച്ചു. കർണാടകയിലെ കോലാറിൽ നടത്തിയ മോദി പരാമർശത്തിൽ 2 വർഷത്തെ തടവാണ് CJM കോടതി വിധിച്ചത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. തീർച്ചയായിട്ടും രാഹുലിന് കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ തന്നെ വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് അവർ ഇത്തരത്തിലൊരു വിധി പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടിയാവുന്നു. പക്ഷേ ഇനി എത്രയും പെട്ടെന്ന് അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പക്ഷേ ശനി ഞായർ വരുന്നു, നാളെ കോടതി അവധിയാകാനുള്ളൊരു സാധ്യതയില്ലേ? നാളെ ആകും പെരുന്നാൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. പക്ഷെ അതിലെ ഒരു ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ 3 ദിവസം വീണ്ടും മാറുന്നു അല്ലേ? ബൽറാം, എന്തായിരിക്കും ഇനി അടുത്ത നടപടികൾ? സ്മിത, തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ് ഇനിയുള്ള 3 ദിവസങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ March 23 ഗുജറാത്തിലെ സൂറത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധിച്ച വിധിക്ക് സ്റ്റേ അനുവദിക്കണം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജിയാണ് സൂറത്തിലെ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. രാഹുലിന്റെ അപേക്ഷ തള്ളുന്നു എന്ന ഒറ്റ വരി വിധി പ്രസ്താവനയാണ് സെഷൻസ് കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി നടത്തിയിരിക്കുന്നത്. റോബിൻ പോൾ മൊഗേരയാണ് ഇത് സംബന്ധിച്ച് രാഹുലിന്റെ ഹർജിയിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അയോഗ്യത തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള സാഹചര്യം. ഈ മാസം 23 മുമ്പായി നിലവിലുള്ള വിധിക്ക് ഒരു സ്റ്റേയോ അല്ലെങ്കിൽ വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമോ മേൽക്കോടതിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് രാഹുലിന് അയോഗ്യത നീങ്ങണം എന്നുണ്ടെങ്കിൽ. എന്നാൽ അത് സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായില്ല. ഇനി ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് രാഹുലിന് മുന്നിലുള്ള ഏക വഴി എന്നുള്ളത്. ഹൈക്കോടതിയെ സമീപിച്ചാൽ തന്നെ 3 ദിവസത്തിനകം അനുകൂലമായ ഒരു ഉത്തരവ് രാഹുലിന് ലഭിക്കേണ്ടതുണ്ട്. നിലവിലുള്ള വിധിക്ക് സ്റ്റേയോ അല്ലെങ്കിൽ ആ വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവോ ഹൈക്കോടതിയിൽ നിന്നും രാഹുലിന് ലഭിക്കേണ്ടതുണ്ട്. രാഹുലിന്റെ നിയമസംഘത്തെ സംബന്ധിച്ചിടത്തോളം വിദഗ്ധരായ നിയമോപദേഷ്ടകരുടെ ഒരു സംഘമായിരുന്നു കോൺഗ്രസ് ഇതിനായി രൂപീകരിച്ചത്. കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനുമായ മാനു അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാഹുലിന് വേണ്ടി കഴിഞ്ഞയാഴ്ച കോടതിയിൽ വളരെ ശക്തമായ വാദഗതികൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ അടക്കമുള്ളവ ചോദ്യം ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി. എന്നാൽ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. കുറ്റക്കാരനെന്ന വിധി സ്റ്റേ ചെയ്യണമെന്ന രാഹുലിന്റെ ആവശ്യം സൂറത്ത് സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു.